ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിന് വേണ്ടി നാം ഏറ്റവും അടുത്ത് ഒരുങ്ങുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. എനിക്കറിയാം എല്ലാവരും അതിയായ ആനന്ദത്തോടെ, സന്തോഷത്തോടെ, ആത്മീയ ഒരുക്കങ്ങളോടെ കുർബാനയർപ്പിച്ചും ജപമാല ചൊല്ലിയും വചനം വായിച്ചും നന്മകളെ വളർത്തിയും തിന്മകളെ ദൂരീകരിച്ചുമൊക്കെ ഉണ്ണിയേശുവിന്റെ വരവിന് വേണ്ടിയുമൊക്കെ ഒരുങ്ങുന്ന ഈ നാളുകളിൽ പ്രിയപ്പെട്ടവരെ, സ്വീഡനിലെ വിശുദ്ധ ബ്രിജീറ്റും വിശുദ്ധ ജമ്മ ഗൽഗാനിയും കാതറിൻ ലബോറയുമൊക്കെ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലേക്ക്, അമ്മയുടെ മടിയിലേക്കിരുന്ന് പഠിച്ച് ജീവിച്ച് വിശുദ്ധ തലങ്ങളിലേക്ക് എത്തിയതിനെ കുറിച്ച് നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയായിരുന്നു. ഇതാ സങ്കീർത്തന പുസ്തകത്തിൽ 132 സങ്കീർത്തനം 13, 14, 15 വചനങ്ങൾ ദാവീദിന്റെ സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്. എന്തെന്നാൽ കർത്താവ് സിയോനെ തെരഞ്ഞെടുത്തു, അതിനെ തന്റെ വാസസ്ഥലമാക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു. ഇതാണ് എന്നേക്കും എന്റെ വിശ്രമ സ്ഥലം, ഞാൻ അവിടെ വസിക്കും. എന്തെന്നാൽ ഞാൻ അത് ആഗ്രഹിച്ചു, അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ സമൃദ്ധമായി നൽകും. ഞാൻ അവളുടെ ദരിദ്രരെ ആഹാരം നൽകി സംതൃപ്തരാക്കും. പ്രിയപ്പെട്ടവരെ, സിയോൻ നഗരത്തെ കുറിച്ചും സിയോൻ നഗരത്തിലുള്ള ജെറുസലേം ദേവാലയത്തെ കുറിച്ചും അതിലുള്ള ദൈവത്തിന്റെ ആവാസത്തെ കുറിച്ചും ദൈവത്തിന്റെ വാസസ്ഥലമായി സിയോനെ തിരഞ്ഞെടുത്തതിനെ കുറിച്ചും സങ്കീർത്തനം പറഞ്ഞു വെക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ കുറിച്ചു കൂടി വളരെയധികം അന്വർത്ഥമാണ് ഈ തിരുവചനം എന്ന് നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ സിയോനെ തെരഞ്ഞെടുത്തു, ദൈവത്തിന്റെ വാസസ്ഥലമായി വസിക്കാൻ ദൈവം എന്നേക്കുമായി വസിക്കുവാൻ അതിനെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ഈശോ വചനം മാംസമായി അവതരിക്കുവാൻ തെരഞ്ഞെടുത്ത വലിയ സിയോൻ നഗരം അല്ലെങ്കിൽ ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. അവിടെ ഞാൻ എന്നേക്കും വിശ്രമിക്കും. എന്നിട്ടോ അടുത്ത വചനമാണ്, അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ സമൃദ്ധമായി നൽകും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ സ്വർഗീയ വരങ്ങൾ കൊണ്ടും ആത്മീയ വരങ്ങൾ കൊണ്ടും സ്വർഗം സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു എന്നാണ് ഈ വചനത്തിന്റെ അർത്ഥം. എന്നിട്ടോ അടുത്ത വചനമാണ്, ഞാൻ അവളുടെ ദരിദ്രരെ ആഹാരം നൽകി സംതൃപ്തരാക്കും. വിശപ്പോടുകൂടി ആരൊക്കെ അമ്മയുടെ അടുക്കലേക്ക് ചെന്ന് മധ്യസ്ഥം ചോദിച്ചു പ്രാർത്ഥിക്കുന്നോ അവർക്ക് സംതൃപ്തിയുടെ വലിയ അനുഗ്രഹമാണ് സ്വർഗം തരാൻ പോകുന്നതെന്ന് ഈ വചനത്തിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധയമ്മ ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ വലിയ കൂടാരമാണ്, ദൈവം വസിക്കുന്ന കൂടാരം. ഈ പരിശുദ്ധ അമ്മയുടെ സ്കൂളിൽ ഇരുന്ന് പഠിക്കുവാൻ വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ് മാർപ്പാപ്പ നമ്മോട് തന്റെ ചാക്രിക ലേഖനത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമലോത്ഭവമാതാൻ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധരെ കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കുന്നതിന് പിന്നിൽ ഒരു കാരണമേ ഉള്ളൂ, അമ്മയുടെ ആലയത്തിൽ ഇരുന്ന് നാം പഠിക്കുമ്പോൾ, അമ്മയോട് ചേർന്നിരുന്ന് നാം സുഹൃതങ്ങൾ അഭ്യസിക്കുമ്പോൾ സ്വർഗത്തിന്റെ എല്ലാ കൃപാവരങ്ങളും മാനുഷിക പ്രവൃത്തികൾക്കപ്പുറത്ത് അതിമാനുഷികമായ പ്രവണതകളുമായി ദൈവം കടന്നു വരുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ജീവിത അനുഭവങ്ങളിലൂടെ വിശുദ്ധരുടെ സാക്ഷ്യങ്ങളിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക, വലിയ ഒരു ധന്യയായ ഒരു സ്പാനിഷ് കന്യാസ്ത്രീയായ മരിയ അഗ്രയെ കുറിച്ചാണ്. മരിയ അഗ്രേത്ത എന്ന് പറയും, സ്പാനിഷ് സിസ്റ്ററായ മരിയ അഗ്രേത്തയെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുക. 1602 ജനിച്ച് 1665 മരിച്ച ഒരു സ്പാനിഷ് സന്യാസിനിയാണ് ഇവൾ. ഇവളുടെ ജീവിതത്തിൽ പരിശുദ്ധയമ്മ വളരെ അധികമായ ഒരു സ്വാധീനം ചെലുത്തിയിരിക്കുന്നതായും അമ്മ ഇവളെ സ്വന്തമായി തെരഞ്ഞെടുത്തതായും തോന്നുമാറ്
ജീവിത അനുഭവങ്ങളാണ് ധന്യയായിരിക്കുന്ന ഈ സന്യാസിനിക്ക് ഉള്ളത്. കത്തോലിക്ക സഭ വിശുദ്ധിയുടെ പടവിലേക്ക് എത്തിക്കാനായി നാമകരണ നടപടികളിലൂടെ ആരംഭിച്ചിരിക്കുന്ന ഈ ധന്യയായ വിശുദ്ധയുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് എത്തി നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ കുറിച്ച് അമ്മ തന്നെ തന്റെ ആത്മകഥ പറഞ്ഞുകൊടുത്ത ധന്യയായ ഒരു സന്യാസിനിയാണ് വിശുദ്ധ മരിയ അഗ്രേത്ത. വിശുദ്ധ എന്ന് ഞാൻ പറയുമ്പോൾ അവൾ ധന്യ പദവിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ജീവിതം വളരെയധികം വിശുദ്ധമായിരുന്നു. അമ്മ അവളുടെ അടുക്കൽ വന്നിട്ട് അവളോട് പറഞ്ഞു, എന്റെ ആത്മകഥ എഴുതണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ആത്മകഥ അവളോട് അമ്മ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ ഇപ്രകാരം പറയുകയാണ്, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനപ്പുറത്ത് അനേകം കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നും അത് അമ്മ എന്റെ അടുക്കൽ വന്നിരുന്ന് പറഞ്ഞു തരുമ്പോൾ എന്തെന്നൊരു മറുചോദ്യം പോലും ചോദിക്കാതെ പദാനുസരണം എഴുതി വെക്കാൻ മാത്രമാണ് എനിക്ക് സാധിച്ചതെന്ന് അവൾ തന്റെ ജീവിത അനുഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ തന്റെ ആത്മകഥ എഴുതാൻ നിർബന്ധിക്കുക മാത്രമല്ല, ഒപ്പം അമ്മ തന്റെ ആന്തരിക രഹസ്യങ്ങൾ, സ്വർഗത്തിന്റെ ആന്തരിക രഹസ്യങ്ങൾ, പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മ ജീവിതത്തെ കുറിച്ചും ഈ പുസ്തകത്തിൽ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ പിതാപുത്ര പരിശുദ്ധാത്മ സ്നേഹബന്ധം മനുഷ്യന് മനസ്സിലാകാവുന്ന വിധത്തിൽ ലഘുവായ വിവരണത്തിലൂടെ ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഒപ്പം മാലാഖമാരുടെ സൃഷ്ടിയെ കുറിച്ച് അമ്മ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മനുഷ്യരുടെ സൃഷ്ടിയെ കുറിച്ച്, മനുഷ്യന്റെ പതനത്തെ കുറിച്ച്, ഒപ്പം ദൈവപുത്രൻ മനുഷ്യനായി അവതരിക്കുന്നതിനെ കുറിച്ച്, അമ്മയുടെ അമലോത്ഭവത്തെ കുറിച്ചൊക്കെ ഈ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ സന്യാസിനിക്ക് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ മലയാള വിവർത്തനത്തിന്റെ പേര് ഇപ്രകാരമാണ്, സിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നഗരം എന്നാണ്. പ്രിയപ്പെട്ടവരെ, 6 മാർപ്പാപ്പമാർ നിരന്തരം പറഞ്ഞിട്ടുണ്ട്, എല്ലാ കത്തോലിക്കരും ഈ പുസ്തകം വായിക്കണം, ഇത് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശാലോം പബ്ലിക്കേഷൻസ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ അമ്മയായ, ലോകത്തിന്റെ രാജ്ഞിയായ, സ്വർഗത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധയമ്മ, ആ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ അമ്മ തന്റെ സ്വർഗീയ രഹസ്യങ്ങൾ മുഴുവനായി നമുക്ക് തരും. സ്വർഗത്തിൽ സമുന്നതമായ സ്ഥാനമാണ് പരിശുദ്ധ അമ്മയ്ക്കുള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പങ്കുവെക്കുവാൻ ഈ ദിവസങ്ങൾ ഞാൻ വിനിയോഗിക്കുകയാണ്. അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് പഠിക്കുവാൻ, അമ്മയുടെ സ്നേഹം നുകരുവാൻ, ആത്മീയ ജീവിതത്തിൽ വളരുവാൻ, അമ്മ സംസാരിക്കുന്ന മക്കളായി മാറുവാൻ, അമ്മയുടെ പരിലാളന ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട മകനായി മകളായി മാറുവാൻ സ്വർഗം നമ്മെ ക്ഷണിക്കുകയാണ് ഈ ദിനങ്ങളിലെല്ലാം. പ്രിയപ്പെട്ടവരെ, 19-ാം നൂറ്റാണ്ടിലാണ് പരിശുദ്ധ അമ്മ ബെർണദീത്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഞാൻ അമലോത്ഭവയാണെന്ന് പറഞ്ഞത് മാത്രമല്ല, അത് വിശ്വാസ സത്യമായി സഭ അംഗീകരിച്ചതും. എന്നാൽ ഇതിനെക്കുറിച്ചെല്ലാം വളരെ നേരത്തെ 17-ാം നൂറ്റാണ്ടിലെ മരിയ അഗ്രേത്തയ്ക്ക് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്തിരുന്നു. ഇന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന എല്ലാ വിശ്വാസ സത്യങ്ങളുടെയും ആഴപ്പെട്ട ഒരു കനല് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അത്രമാത്രം ദൈവശാസ്ത്ര വിവരണങ്ങളുള്ള ഒരു പുസ്തകമാണ്. ഏകദേശം 10 വർഷത്തോളം എടുത്തു ഇതിന് ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. ഓരോ വാക്കുകളിലും ആഴപ്പെട്ട ദൈവീക നിധികൾ ഒളിച്ചിരിക്കുന്നതായി കാണാൻ പറ്റിയെന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാരും വ്യാഖ്യാതാക്കളും പറഞ്ഞു വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആധുനിക ലോകത്തെ വിശുദ്ധരായ ചാവറയച്ചൻ, അൽഫോൻസാമ ഒക്കെ തന്റെ ധ്യാന ജീവിതത്തിലെ അനുദിന ധ്യാനത്തിന് ഈ പുസ്തകത്തിലെ ഇംഗ്ലീഷ് വിവർത്തനത്തിലെ ചില ഏടുകൾ എടുത്ത് ധ്യാനിച്ചിരുന്നുവെന്ന് അവരുടെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സഭയുടെ വിശ്വാസ തിരുസംഘത്തിന്റെ അധിപനാണ് പറഞ്ഞിരിക്കുക, മാർപ്പാപ്പമാർ കത്തോലിക്കരെല്ലാം ഈ പുസ്തകം വായിക്കണമെന്ന് പറഞ്ഞുവെന്ന്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വലിയ അനുഗ്രഹം എന്ന് പറയുക, ഈ പരിശുദ്ധ അമ്മ തന്റെ അടുക്കൽ വന്ന് ആന്തരിക രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തയൊപ്പം മരിയ അഗ്രേത്ത ആത്മീയ ഉണർവില് വളർന്നു എന്നത് വലിയൊരു സത്യമാണ്. അവളുടെ മാനുഷിക ചോദനയ്ക്കപ്പുറത്ത് ദൈവം അവളിൽ ആവസിച്ചു എന്നതാണ് നാം തിരിച്ചറിയുക.
കൊളംബസ് സൗത്ത് അമേരിക്ക കണ്ടുപിടിച്ച നാളുകളിൽ സ്പാനിഷ് മിഷണറിമാർ അങ്ങോട്ടേക്ക് ചെന്ന് അമേരിക്കയിലുള്ള ജനങ്ങളെ കത്തോലിക്ക വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിക്കാൻ കടന്നു ചെല്ലുമ്പോൾ ആ മിഷണറിമാരോട് അവിടുത്തെ ആളുകൾ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ദിവ്യകാരുണ്യം വേണം, കത്തോലിക്ക സഭയെ കുറിച്ച് ഞങ്ങൾക്കറിയാം, ഈശോയെ സ്വീകരിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് അവർ പറഞ്ഞപ്പോൾ മിഷണറിമാർ അത്ഭുതപ്പെട്ടു. എങ്ങനെ ഇവർക്ക് ഇത് സാധിച്ചു എന്ന് അവർ തങ്ങളുടെ ജീവിതകഥ എന്നതുപോലെ പറഞ്ഞത് ഇങ്ങനെയാണ്. സിസ്റ്ററായ മരിയ അഗ്രേത്ത ഒരു നീള ഉടുപ്പിട്ട സന്യാസിനി ഇവിടെ വന്ന് പല ആവർത്തി ഇവിടെ വന്ന് ഞങ്ങളോട് കത്തോലിക്ക സഭയെക്കുറിച്ചും ദിവ്യകാരുണ്യത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും നന്നായി പഠിപ്പിച്ചു തന്നിരുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുന്ന ഈ സന്യാസിനിയിൽ ദൈവം ഏറ്റെടുത്തപ്പോൾ അവൾക്ക് മറ്റൊരു കൃപ രൂപപ്പെട്ടു. ബൈ ലൊക്കേഷൻ, ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ആയിരിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്തും അതേ സമയത്തായിരിക്കാനുള്ള ബൈ ലൊക്കേഷൻ എന്ന് പറയുന്ന വലിയ ഒരു അത്ഭുതാവകമായ കൃപ അവൾക്ക് ദൈവം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും അവിശ്വസനീയമായ കാര്യങ്ങളല്ല. എത്രമാത്രം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നാം പ്രാർത്ഥിച്ചു തുടങ്ങുന്നു, അമ്മ നമ്മളെ വിശുദ്ധീകരിക്കുന്ന പ്രക്രിയയിലേക്ക് അമ്മ കൂട്ടിക്കൊണ്ടുപോകും. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മളെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും. ഒപ്പം പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം ഈ സിസ്റ്ററിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുക, സ്പെയിൻ ഭരിച്ചിരുന്ന സ്പെയിനിലെ ഫിലിപ്പ് നാലാമൻ രാജാവ് അദ്ദേഹം 22 വർഷക്കാലം സ്പെയിൻ രാജ്യം ഭരിച്ചു. 22 വർഷക്കാലത്തിൽ തന്റെ രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ ആലോചന ചോദിച്ച് അദ്ദേഹം കത്തെഴുതിയിരുന്ന സന്യാസിനിയാണ് ധന്യയായ മരിയ അഗ്രേത്ത. ഏകദേശം 600-ൽ പരം എഴുത്തുകൾ പരസ്പരം കൈമാറിയിരുന്നെന്നും ആ എഴുത്തുകൾ ഇന്ന് സ്പാനിഷ് കൊട്ടാരത്തിലെ ആർക്കിവീത്തിലും അതിന്റെ മറ്റൊരു കോപ്പി ധന്യയായ മരിയ അഗ്രേത്തയുടെ ആർക്കിവീത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ പറ്റും. പ്രിയപ്പെട്ട ദൈവജനമേ, ജീവിതത്തിലുടനീളം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചപ്പോൾ അവരുടെ ജീവിതം ഒരു പാവപ്പെട്ട കന്യാസ്ത്രീയെ, ഒരു കൊച്ചു സിസ്റ്ററിലെ സ്വർഗമിത ഉപയോഗിക്കുകയാണ് സഭയ്ക്ക് വലിയ ദൈവീക രഹസ്യങ്ങൾ പങ്കുവെച്ചു കൊടുക്കാൻ. അതുമാത്രമാണോ, സന്യാസാശ്രമത്തിനകത്തിരുന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് എത്തി കർത്താവിന്റെ വചനം പങ്കുവെക്കാനുള്ള അഭൗമികമായ കൃപ കൊടുത്തിരിക്കുന്നു. അതുമാത്രമാണോ, താനായിരിക്കുന്ന രാജ്യത്തിന്റെ ഭരണ ചുമതലയിൽ ആത്മാവിൽ സമ്പന്നയായ ഈ കൊച്ചു സന്യാസിനിയുടെ സംഭാവനകൾ എത്തി നിൽക്കുകയാണ്. ചിന്തിക്കുമ്പോൾ, ഒരു വ്യക്തിയെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ അമ്മ ആ വ്യക്തിയെ ലോകത്തിന് ഉപകാരമുള്ളതാക്കി മാറ്റും, സഭയ്ക്ക് ഉപകാരമുള്ളതാക്കി മാറ്റും, വിജാതീയ ജനതയ്ക്ക് ഉപകാരമുള്ളതാക്കി മാറ്റും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്റെയും നിങ്ങളുടെയും ജീവിതം ലോകത്തിനും സഭയ്ക്കും രാഷ്ട്രത്തിനും അനേകം ജനതകൾക്കും ഉപകാരമുള്ളതാക്കി മാറാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അമ്മ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപ നമുക്ക് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ചോദിച്ചു മേടിക്കാം.
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുഹൃദയത്തിന്റെ അനന്ത കൃപകൾ ഞങ്ങളിലേക്ക് ചൊരിയുന്ന പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച അഭയം നൽകുന്ന പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് ആയിരിക്കുന്ന അവസ്ഥ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കണ്ടാലും മനുഷ്യ മക്കളെ ഇത്രയധികമായി സ്നേഹിക്കുന്ന എന്റെ ഹൃദയം കണ്ടാലും, എന്നാൽ ഇത്രയധികം നിന്ദനങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന വേറൊരു ഹൃദയമുണ്ടോ? നീ എങ്കിലും എന്നെ സ്നേഹിക്കുകയില്ലേ എന്ന് ചോദിക്കുന്ന, തന്റെ തിരുഹൃദയം എടുത്ത് കൈകളിൽ പിടിച്ചുകൊണ്ട് മാർഗരറ്റ് മേരി അലക്കോക്കിനോട് ഈശോ ചോദിച്ചതുപോലെ ആ ഈശോ ഇത് അദീപ്യ കാണിച്ച് നിന്നോട് നിങ്ങളോടും ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട മകനെ മകളെ, നിങ്ങളെ ഇത്രയധികമായി സ്നേഹിക്കുന്ന എന്റെ ഹൃദയം കണ്ടാലും, നിനക്ക് വേണ്ടി തുടിക്കുന്ന എന്റെ ഹൃദയം കണ്ടാലും, പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ തിരുസന്നിധിയിൽ അവന്റെ തിരുഹൃദയത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവന്റെ തിരുഹൃദയത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുഹൃദയത്തെ നമുക്ക് കൊതിയോടെ നോക്കാം. അഗ്നിജ്വാലകൾ കത്തിയെരിയുന്ന തിരുഹൃദയം, എന്നോടുള്ള സ്നേഹത്താൽ കത്തിയെരിയുന്ന തിരുഹൃദയത്തിൽ കർത്താവെ, എന്റെ സ്നേഹശൂന്യതകളും എന്റെ കുറവുകളും എന്റെ പോരായ്മകളും എന്റെ സങ്കടങ്ങളും എന്റെ നീറുന്ന നോമ്പരങ്ങളും എല്ലാം ഇത് സമർപ്പിക്കുകയാണ്. യെശയ്യ 10:17 നീ വചനം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായി അവന്റെ പരിശുദ്ധൻ ജ്വാലയായി മാറും, അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. എന്റെ ഈശോയുടെ സ്നേഹാഗ്നി ജ്വാലയായി തിരുഹൃദയമേ, എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും അവിടുത്തെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ അഗ്നി അവിടുന്ന് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എന്റെ ഈശോയുടെ തിരുഹൃദയമേ, വാടിപ്പോകുന്ന ജീവിതങ്ങൾക്ക് സ്നേഹരസം പകർന്ന് അവരുടെ തിരുരക്തത്തിന്റെ വലിയ ശക്തി പകർന്ന് അവരെ ഉജ്ജീവിപ്പിക്കുന്ന എന്റെ ഈശോയുടെ തിരുഹൃദയമേ, ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഹൃദയം വാടിത്തളർന്നിരിക്കുന്ന ജീവിതങ്ങളെ, നിരാശയിലകപ്പെട്ടു നിൽക്കുന്ന ജീവിതങ്ങളെ ഒത്തി തുറക്കുന്ന തിരുഹൃദയം ഒഴുകിയെന്ന തിരുരക്തത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അതിരക്തുള്ളികൾ ഓരോ ജീവിതങ്ങളിലേക്ക് വഴുകിയിറങ്ങട്ടെ. തിരുരക്തം വലിയ കൃപയായി പെയ്തിറങ്ങട്ടെ, അനുഗ്രഹമായി മാറട്ടെ, ആശ്വാസമായി മാറട്ടെ. കർത്താവെ, അവിടുത്തെ കൃപ തരണേ. ഈശോയെ, അവിടെ തിരുഹൃദയം ഞങ്ങളോട് സംസാരിച്ചല്ലോ വെളിപാടിലൂടെ. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും, അവനോടത്ത് വസിക്കും, അവന്റെ കൂടെ ഭക്ഷിക്കും. ഈശോയുടെ തിരുഹൃദയമേ, തിരുഹൃദയത്തിൽ നാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ഈശോയെ, ഇതാ ഞങ്ങളുടെ ഹൃദയം നിനക്ക് വേണ്ടി തുറന്നു വെക്കുകയാണ്. ഈശോയെ, നിന്റെ ഹൃദയം ഞങ്ങൾക്കായി തുറന്നു വെച്ചിരിക്കുന്നത് പോലെ ഇതാ ഞങ്ങളുടെ ഹൃദയം നിനക്ക് വേണ്ടി ഞങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നു. കർത്താവ്, നിന്റെ സ്നേഹമിശ്രണമായ മുട്ടിന് സ്വരം കൊടുത്ത് കാതുകൊടുത്ത് ഈശോ ഇതാ ഞങ്ങളുടെ ഹൃദയം തുറന്നു വെച്ചിരിക്കുന്നു. കർത്താവെ, അപരാധങ്ങളും പാപങ്ങളും ഒക്കെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് തിരിച്ച തുള്ളികളാ ഞങ്ങളെ നിറച്ച് ദിവ്യ പ്രകാശത്തിന്റെ വലയത്തിൽ ഞങ്ങളെ ഉജ്ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, തിരുഹൃദയ സ്നേഹം വ്യാപരിക്കട്ടെ. ഈശോയെ, ഓരോ ഹൃദയങ്ങളും തിരുഹൃദയത്തിന്റെ ശക്തി നിറയട്ടെ. കർത്താവെ, സ്തുതിക്കുന്നു കർത്താവെ, നന്ദി പറയുന്നു കർത്താവെ, ആരാധിക്കുന്നു കർത്താവെ. തകർന്നു പോകുന്ന ജീവിതങ്ങൾക്ക്, ഉത്തരമില്ലാത്ത ജീവിതങ്ങൾക്ക് ഈശോയെ കൃപ കൊടുക്കണ കർത്താവെ. അപ്പനും അമ്മയും സ്നേഹമില്ലാത്ത അവസ്ഥകൾ കർത്താവെ, എല്ലാ മക്കളും ഈ സമയം സമർപ്പിക്കുകയാണ് തിരുഹൃദയത്തിന്. പ്രതി സ്നേഹം അർപ്പിക്കാൻ ഇതാ ഈശോ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങൾ നിന്റെ തിരുഹൃദയത്തെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നല്ലോ. ഈശോ, ഈ ദിവസം ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് മതി പറഞ്ഞ് ആരാധിക്കട്ടെ. എല്ലാ മക്കളും കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി ശ്രദ്ധിക്കട്ടെ. ഹാലുളിയ ഹാലുളിയ, ഈശോ ഈശോ ഈശോ, സ്വരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ, ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ. ഈശോ ആരാധന ആരാധന ആരാധന, എല്ലാ മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ, എല്ലാ ജീവിതങ്ങളെ സമർപ്പിക്കുന്ന, എല്ലാ വ്യക്തികളെ സമർപ്പിക്കുന്നു. ഇതോടെ ഈശോ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹാലുളിയ 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 ഹാലുളിയ, ആരാധന 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 ആരാധന, കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഓ ഈശോയുടെ തിരുഹൃദയമേ, ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഒരു മനസ്സോടെ ഒരുമിച്ച് കരങ്ങൾ അടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ബാലാകുമാർ ഒന്നിച്ച് ആരാധിക്കാം, സർവശക്തിയോടെ ആരാധിക്കാം. ഹാലുളിയ ഹാലുളിയ ഹാലുളിയ, കരങ്ങളടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ബാലാകുമാർ ഒന്നിച്ച് ആരാധിക്കാം. കർത്താവെ സ്തുതിക്കുന്നു. പറയുന്നു കർത്താവെ സ്തുതിക്കുന്നു. ഹാലുളിയ ഹാലുളിയ ഹാലുളിയ, ഈശോയെ നന്ദി 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 നന്ദി, ഈശോയെ നന്ദി. ഈശോയുടെ തിരുഹൃദയം, അബ്രാഹത്തിന് പുത്രനെ തിരിച്ചു കൊടുത്ത തിരുഹൃദയം, ഹന്നായ്ക്ക് മക്കളില്ലാത്ത ഹന്നായ്ക്ക് കുഞ്ഞിനെ കൊടുത്ത തിരുഹൃദയം,
പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ തുടിച്ച ഈശോയുടെ തിരുഹൃദയം, കുരിശിൽ ബലിയായി തീർന്ന തിരുഹൃദയം, എന്റെ ഈശോയുടെ തിരുഹൃദയമേ, എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ നിന്നെ ആരാധിക്കേണ്ടതെന്ന് ഓരോ മക്കളും ചോദിച്ച മക്കൾ, ഈ ദിവസം അനുഗ്രഹത്തിന്റെ ദിവസമാണ്, ഈ ദിവസം കൃപയുടെ ദിവസമാണ്. എന്റെ ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ എങ്ങനെയാണ് അങ്ങയെ സ്നേഹിക്കേണ്ടത്, എന്നിലേക്ക് സ്നേഹത്തിന്റെ അഗ്നിയായി അവിടുന്ന് പെയ്തിറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപ എനിക്ക് തരണവേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ഈശോയുടെ തിരുഹൃദയമേ, നിന്റെ മുമ്പിൽ നിന്നെ കുറ്റുനോക്കി കരങ്ങൾ കുട്ടിപ്പിടിച്ച് ഞാൻ നിൽക്കുമ്പോ ദിവ്യകാത്ത് ജ്വലിക്കുന്ന എന്റെ ഈശോയുടെ തിരുഹൃദയമേ, അങ്ങ് നൽകുന്ന സമ്മാനങ്ങൾ, അങ്ങ് നൽകുന്ന വാഗ്ദാനങ്ങൾ അത് പൂർത്തിയാക്കാൻ ഈ സമയം എന്റെ ജീവിതത്തിൽ പൂർത്തിയാക്കാൻ ആഗ്രഹിച്ചതാ ഞാൻ നിൽക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, തിരുഹൃദയത്തിന്റെ 12 വാഗ്ദാനങ്ങൾ നാം കേട്ടുകഴിഞ്ഞു. ആ 12 വാഗ്ദാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടണം. ഈശോയുടെ തിരുഹൃദയം നമുക്ക് നൽകുന്ന 3 വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് കത്തോലിക്കാ സഭ നമ്മെ പഠിപ്പിച്ചെങ്കിൽ, ഒന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറഞ്ഞൊഴുകലാണ്. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തിലേക്ക് അഭിഷേകമായി പെയ്തിറങ്ങണമേ എന്ന് തിരുഹൃദയത്തിൽ നമുക്ക് കൂപ്പുകൈകളോടെ പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയം കുത്തി തുറക്കപ്പെട്ടത് കുരിശിലെ ബലിയിൽ. ആ കുരിശിലെ ബലിയിൽ ഈശോയുടെ തിരുഹൃദയം കുത്തി തുറക്കപ്പെട്ടപ്പോൾ ഇവിടെ നിന്നൊഴുകിയിറങ്ങിയ രക്തവും വെള്ളവും എന്റെ ഈശോയുടെ തിരുഹൃദയമേ, അവിടുത്തെ സമ്മാനമായ പരിശുദ്ധാത്മാവില്ലാതെ ഈ മക്കൾക്ക് ജീവിക്കാനാവില്ല. പരിശുദ്ധാത്മാവിന്റെ ജ്വലനം അത് ആളി കത്തിക്കാൻ ഈശോയുടെ തിരുഹൃദയമേ എന്നിലേക്ക് നീ ശക്തിയായി ഇറങ്ങി വരണം. എന്റെ ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയെല്ലാ സമസ്തവും അങ്ങയുടെ തിരുഹൃദയത്തിലുണ്ട്. 65 സങ്കീർത്തനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ സമൃദ്ധി തരുന്ന ഒരു ദൈവം അത് ഞങ്ങളുടെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും സമൃദ്ധി തരുന്ന ഒരു ദൈവം ഇതാ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. നീ ആ തിരുഹൃദയത്തിലേക്ക് ഉറ്റുനോക്കി പറ, കർത്താവേ, നിന്നിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, നീ മാത്രമാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. എന്റെ ഈശോയുടെ തിരുഹൃദയമേ, അങ്ങ് മാത്രമാണ് എന്റെ അഭയശിലയും കോട്ടയും, എനിക്ക് കുലുക്കം തട്ടുകയില്ല. എന്റെ ഈശോയുടെ തിരുഹൃദയമേ, അങ്ങിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്ന് മാത്രമാണ് എനിക്ക് പ്രത്യാശ, അവിടുന്ന് മാത്രമാണ് എന്റെ അഭയശിലയും കോട്ടയും, എനിക്ക് കുലുക്കം തട്ടുകയില്ല. വിശ്വാസത്തോടെ ഒരു മനസ്സോടെ തിരുഹൃദയത്തിലേക്ക് ഉറ്റുനോക്കി നീ ആയിരിക്കുന്ന അവസ്ഥ, നിന്റെ ജീവിതത്തിന്റെ കുറവുകള്, നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങള്, നിന്റെ ജീവിതത്തിന്റെ ഭാരങ്ങളെല്ലാം നീ ചേർത്ത് വെക്കും. ഈശോയുടെ തിരുഹൃദയമേ, എന്നോട് അടുത്തായിരിക്കണം. ഈശോയുടെ തിരുഹൃദയമേ, എന്റെ ഈശോയുടെ തിരുഹൃദയമേ, നീ എന്നോട് അടുത്തായിരിക്കണമേ. എല്ലാ മക്കളും പ്രാർത്ഥിക്കും. മക്കളെ, ഈ അനുഗ്രഹത്തിന്റെ തിരുമണിക്കൂറിൽ ഈ രാത്രി തിരുഹൃദയം നമ്മോട് ചേർന്ന് സംസാരിക്കുന്ന രാത്രി, ഈശോയുടെ തിരുഹൃദയം നമ്മിലേക്ക് കൃപകൾ ചൊരിയുന്ന രാത്രി, ഇവിടെ കുടുംബത്തെ സ്വർഗം കണ്ടെത്തുന്ന ഒരു രാത്രി, ഓ ഈശോയുടെ തിരുഹൃദയമേ, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് അങ്ങനെ വലിയ കൃപ ചൊരിയണമേ. കർത്താവേ, എന്റെ നിലവിളി കേൾക്കണേ. കർത്താവേ, എന്റെ പ്രാർത്ഥനയുടെ സ്വരം ശ്രവിക്കണേ. അപ്പാ, ഹൃദയം തകർന്നു പോയ ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുകയാണ്. എന്റെ ഈശോയുടെ തിരുഹൃദയമേ, എനിക്കപ്രാപ്യമായ ഈ പാറയിലേക്ക് നീ എന്നെ ഒന്ന് കയറ്റി നിർത്തണ. ഈശോയുടെ തിരുഹൃദയമേ, എനിക്കപ്രാപ്യമായ പാറയിലേക്ക് ഓ ഈശോയുടെ തിരുഹൃദയം എന്നെ ഒന്ന് കയറ്റി നിർത്തണമേ. പ്രിയപ്പെട്ട മക്കളെ, അനുഗ്രഹത്തിന്റെ ഈ രാത്രി, അനുഗ്രഹത്തിന്റെ ഉറവിടമായ തിരുഹൃദയത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നിനക്ക് അപ്രാപ്യമെന്ന ജീവിതത്തിന്റെ പല പാറകളുമുണ്ട്. തകർന്നുപോയ ജീവിതം, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ പറ്റാത്ത അവസ്ഥ, ശരീരത്തിൽ രോഗപീഠകള്, ജോലിയില്ലാത്ത അവസ്ഥകള്, കുടുംബത്തിൽ മക്കളില്ലാത്ത അവസ്ഥകള്, എല്ലാം സമർപ്പിച്ചുകൊണ്ട് അമ്മായിയമ്മയും മരുമകളും ചേരാത്ത അവസ്ഥകള്, സഹോദരങ്ങൾ മിണ്ടാത്ത അവസ്ഥകള്, സഹോദരങ്ങൾ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥകള്, ഫോൺ വിളിച്ചെടുക്കാത്ത അവസ്ഥകള്, നെഞ്ചിന്റെ നമ്പരങ്ങള്, ജോലിയില്ലാത്ത അവസ്ഥ, ഒരു വണ്ടി മേടിക്കാൻ ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത അവസ്ഥകൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് രണ്ടു കരങ്ങളും എത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 ഈശോ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഗ്നിയായ അഭിഷേകമായ ശക്തിയായ ജീവനായ പരിശുദ്ധമാവേ, ഞങ്ങളെ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പരിശുദ്ധമാവേ, ശക്തിയായ ജീവനായി നിറയട്ടെ. എല്ലാ ജീവിതങ്ങളിലും ശക്തിയായി നിറയട്ടെ. കർത്താവിന്റെ കൃപ, കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവിന്റെ കരുണ നിറയട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഓ കർത്താവ്, വിശുദ്ധമാർഗരത്തിനുവേണ്ടി അലക്കോക്കം നിന്നെ സ്നേഹിച്ചതുപോലെ പ്രതിസ്നേഹം നൽകാൻ ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ കുടുംബം നിന്റേത് മാത്രമാണ്. തിരുഹൃദയമേ, ഞങ്ങളുടെ കുടുംബം നിന്റേതാണ്. കർത്താവെ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹലാബ്രഹ്മരകമനാനാണ്. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഈശോയെ നന്ദി നന്ദി നന്ദി. ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ പരിശുദ്ധ ആരാധനയായ പ്രാർത്ഥന ജീവനേകുമാറാകട്ടെ. ജീവനേകുമാറാകട്ടെ.
ആഗ്രഹിച്ചു പാടി പാടി പ്രാർത്ഥിക്കാം. കർത്താവിനെ ഈശോയെ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നതിനെ കാണേ. ആത്മാവേ പുതുജീവിതമേകും ആത്മാവേ, നീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ പുതുജീവിതമേകും ആത്മാവേ, നീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ദൈവമേ അഗ്നി അയക്കണമേ. ഏലീഷായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഏലീയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീഷായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. നയിച്ചതുപോൽ എന്നെ നയിക്കണമേ, അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. ശ്രീധന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ, അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിൻ്റെ സാക്ഷിയായി എന്നെ അയക്കണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. വചനത്തിൻ്റെ സാക്ഷിയായി എന്നെ അയക്കണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ജീവനേകും ആത്മാവേ പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ദൈവത്തെ മക്കളെ, ഈശോയുടെ തിരുഹൃദയത്തിന്റെ ശക്തി നിന്റെ കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന സമയമാണ്. തിരുഹൃദയത്തിന്റെ കാരുണ്യം നിന്റെ കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന സമയമാണ്. തിരുഹൃദയത്തോട് ചേർന്നിരിക്കാൻ സ്വർഗം നിന്നെ വിളിക്കുന്ന സമയമാണ്. നീ നിന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെ സമർപ്പിക്കും. നീയായിട്ട് ഈ തിരുഹൃദയത്തെ മുറിപ്പെടുത്തിയിട്ടുണ്ടോ? നിന്ദിച്ചിട്ടുണ്ടോ ഈശോയെ? ഈശോ പറഞ്ഞില്ലേ നിന്ദനങ്ങളും പീഡനങ്ങളും ഏറ്റെടുക്കുന്ന വേറൊരു ഹൃദയമുണ്ടോ എന്ന്? ഒരു നിമിഷം മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ചിന്തിച്ച്, എവിടെയെങ്കിലും എന്റെ ഈശോയുടെ തിരുഹൃദയത്തെ ഞാൻ നിന്ദിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടോ? എന്റെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ടുണ്ടോ? രാവിലെ പോകുമ്പോ തൊട്ട് എന്റെ ഈശോയുടെ തിരുഹൃദയമേ ഞാനിവിടെയുണ്ട്, എന്നോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞൊരു ആശീർവാദം. കാരണം മാർഗരറ്റിമേരി ഇലക്കോകരോട് കർത്താവ് തിരുഹൃദയം പറഞ്ഞു, എന്റെ രൂപം പ്രതിഷ്ഠിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞാൻ ആശീർവദിക്കുന്നു.
അതേ മക്കളെ നിരന്തരം ആശീർവാദം ചൊരിയുന്ന തിരുഹൃദയത്തിന്റെ ആശീർവാദം സ്വീകരിക്കാൻ നീ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തോട് നിന്റെ ഹൃദയം ചേർത്ത് വെച്ചിട്ട് പറ, ഈശോയെ കഴിഞ്ഞ എല്ലാം ഒത്ത് മാപ്പ് ചോദിക്കുകയാണ്. നീ നിന്റെ തിരുഹൃദയത്തോട് ഒത്തു ജീവിക്കാൻ എനിക്ക്, എന്റെ കുടുംബത്തിന്റെ ജീവിത പങ്കാളിക്ക്, മക്കൾക്ക് കൃപതരണേ എന്ന് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര മാത്രം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാമോ, എത്ര മാത്രം മനസ്സ് ചേർത്ത് വെച്ച് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ, നിന്റെ ജീവിതം ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റുമോ, ആ തിരുഹൃദയം നിനക്ക് വേണ്ടി ഇപ്പൊ തുടിക്കുക തന്നെ ചെയ്യും. അത് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയം നിനക്ക് വേണ്ടി തുടിക്കും. നിന്റെ വേദനകൾ ഏറ്റെടുക്കുന്ന തിരുഹൃദയം നിനക്ക് വേണ്ടി തുടിക്കും. കണ്ണുകൾ അടച്ച് ഈശോയുടെ തിരുഹൃദയത്തെ മുമ്പിൽ കണ്ടെ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കൃപകൾ ചൊരിയുന്ന ഈശോയുടെ തിരുഹൃദയം, നമ്മെ വലയം ചെയ്യുന്ന ഈശോയുടെ തിരുഹൃദയം, സഹനത്തിന്റെ മുള്ളാണികൾ കൊണ്ട് നീ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇത് തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമാണ് ഈ തിരുവോർത്തിയുള്ളത്. മക്കളെ, മനുഷ്യർക്ക് അസാധ്യമായതൊക്കെ ദൈവത്തിന് സാധ്യമാണ്. നിനക്കെന്താണോ അസാധ്യമെന്ന് നീ ചിന്തിച്ചാൽ അത് മുഴുവൻ അവന് സാധ്യമാണ്. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ഒഴികിറങ്ങ തിരുഹൃദയ വാതിലിൽ ഞാനും നിങ്ങളും മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, ഈശോയെ ഇനിയും ഇനിയും നിന്റെ സ്നേഹത്തിലേക്ക് എന്നെ ചേർത്ത് പിടിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധർ ഓരോരുത്തരും ഈശോയുടെ തിരുഹൃദയത്തെ ആഴത്തിലാഴത്തിൽ സ്നേഹിച്ചവരാണ്. ഓരോ വിശുദ്ധരും ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹം അത് ആഴത്തിൽ അനുഭവിച്ചവരാണ്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ആത്മീയ അനുഗ്രഹങ്ങളെ കൊണ്ട് തിരുഹൃദയം അവരെ നിറച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധരാവാൻ ഈശോ നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഈശോയെ, എന്റെ ജീവിതം ഒരു വിശുദ്ധൻ അങ്ങയെ സ്നേഹിച്ചതുപോലെ അങ്ങയെ സ്നേഹിക്കുന്നതായി മാറാൻ കർത്താവെ, ആഴ്സിലെ വലിയവിയാണി ചാപ്പലിൽ പോയിരുന്നിട്ട് നിന്നെ നോക്കിയിരിക്കും, ഒന്നും സംസാരിക്കില്ല, പക്ഷെ ഹൃദയങ്ങൾ കൈമാറും. ഹൃദയത്തിന്റെ ഹൃദയം നമ്പരങ്ങൾ പങ്കുവെക്കും, സ്നേഹത്തിനുള്ളതുപോലെ സംസാരിക്കും. ഈശോയുടെ തിരുഹൃദയം നിന്നെ സ്നേഹത്തോടെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണം. ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു ഈശോയുടെ തിരുഹൃദയമേ. ആരാധിക്കുന്ന അപ്പ ആരാധിക്കുന്ന ആരാധിക്കുന്ന ആരാധിക്കുന്നു അലബലഹപുറത്ത് പറതറ കർത്താവെ സ്തുതിക്കുന്നു, കർത്താവെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു ഈശോയെ, ആരാധിക്കുന്ന ഈശോയെ ആരാധിക്കുന്നു. ഒരിക്കലും പിരിയാത്ത സ്നേഹം, ഒരിക്കലും പിരിയാത്ത സ്നേഹം തരുന്ന ഈശോയുടെ തിരുഹൃദയമേ, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് പോലെ നിന്നോട് സ്നേഹത്താൽ എപ്പോഴും നിങ്ങളുടെ ഹൃദയങ്ങൾ മിന്നിത്തിളങ്ങാൻ ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ തിരുഹൃദയമേ. നിങ്ങളുടെ ഹൃദയം തുടിക്കട്ടെ നിനക്ക് വേണ്ടി. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ വിശുദ്ധരെയും നമുക്കറിയാവുന്ന ഓരോ വിശുദ്ധരെയും ഇപ്പൊ നമ്മുടെ ചുറ്റും, നമ്മൾ ആയിരിക്കുന്ന മുറി ആയിരിക്കുന്ന ഇടം ഒരു വിശുദ്ധ ആലയമാക്കി മാറ്റണം. പരിശുദ്ധ മാലാഖമാർ എല്ലാം നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോ ഈ ദിനത്തിൽ പരിശുദ്ധ മാലാഖമാർ ഇവിടെ നമ്മുടെ കൂടെ നിൽക്കട്ടെ. എല്ലാ മാലാഖമാരും നമ്മുടെ ഒപ്പം നിൽക്കട്ടെ. പരിശുദ്ധ മിഖായൽ, റഫായൽ, ഗബ്രിയൽ ഒക്കെ ഉറിയൽ മാലാഖമാര്, പ്രാഥമികന്മാരും താത്വികന്മാരും ഒക്കെ കൂടെ നിൽക്കട്ടെ, അണിനിരക്കട്ടെ. സകല മാലാഖമാരും സകല വൃന്ദ മാലാഖമാരും 24 ശ്രേഷ്ഠന്മാരായ കർത്താവിന് ശ്രേഷ്ഠന്മാരും കർത്താവ് സിംഹാസനത്തിൽ കൊമ്പിട്ട് വണങ്ങിയതുപോലെ അവരെല്ലാം ഇവിടെ കുമ്പിട്ട് ഇരുവികാലത്ത് വണങ്ങുന്ന ഈ സമയത്ത് വിശുദ്ധരെല്ലാം ഭയഭക്തിയോട് ഈശോയെ നോക്കി നിൽക്കുന്ന ഈ സമയത്ത് കർത്താവെ, ഭൂമിയിലെ മക്കൾ ഇതാ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു. തിരുഹൃദയത്തിന്റെ സമ്മാനമില്ലാതെ ഈ രാത്രി ഞങ്ങളെ പറഞ്ഞയക്കല്ലേ അപ്പ. നീ കൂടുതലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണേ കർത്താവ്. എത്രയോ മക്കളാ നെഞ്ചിന്റെ വേദന അനുഭവിക്കുന്നത്, എത്രയോ മക്കളാ ജീവിതത്തിന്റെ കടലക്കറിന് മുമ്പിൽ താഴ്ന്നത് ഈശോയെ, കടമാറ്റത്തുകൊണ്ട് തകരുന്ന ജീവിതങ്ങൾ ഈശോയെ, ഇവരെല്ലാം കടലെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. മക്കളെ, കടമുഴത്ത് സ്തുതിക്കണം. വിശുദ്ധ റഫായൽ എന്ന് ചേർന്ന് സ്തുതിക്കട്ടെ. വിശുദ്ധ അമ്മ തേസിയാണ് ഞാൻ സ്തുതിക്കട്ടെ. ജീവജലത്തിന്റെ അരൂപിയൊഴുക്കി സുതിപ്പിന്റെ വനം തരണം എല്ലാവർക്കും സ്തുതിക്കട്ടെ. മനം തോന്നി സ്തുതിക്കട്ടെ. ആരാധിക്കട്ടെ കർത്താവിന്റെ കൃപ വൈദികളോടും ചേർന്ന് എല്ലാ സിസ്റ്റേഴ്സിനോടും ചേർന്ന് ദിവിമാരുടെ നാഥ നിന്നെ കുമ്പിട്ട് വണങ്ങി ആരാധിക്കുന്നപ്പ, മതി കലർന്ന് ആരാധിക്കുന്ന ഈശോയെ നന്ദി.
കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഏതാനും ഈരടികൾ നമുക്ക് പാടി നീ എന്റെ സങ്കേതവും നീ എന്റെ ബലവും അകാലത്തിന് ഈരടികൾ നമുക്ക് അറിയമേ അനുഗ്രഹീതനായ എന്റെ കർത്താവേ അത്ഭുതങ്ങൾ ചെയ്യുന്ന തിരുഹൃദയമേ നിന്നെ ആരാധിക്കുന്നു സ്നേഹത്തോടെ ഈരടികളോട് ചേർന്ന് നമുക്ക് പഠിക്കാം ഈ രാത്രി മുഴുവൻ നിന്നിലേക്ക് ഒഴുകിറങ്ങുന്ന സമയം കർത്താവിനെ കാണാൻ ആഗ്രഹിച്ച എലിയ പ്രവാചകൻ ആറിയടുക്കിൽ പോയി മറഞ്ഞിരിക്കുകയാണ് കർത്താവിനെ എപ്പോ എനിക്ക് കാണാൻ പറ്റും എപ്പോ എനിക്ക് എന്റെ കർത്താവിനെ കാണാൻ പറ്റും ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന എലിയായെ തേടി സ്വർഗം കടന്നു വന്നിട്ടുണ്ട് കർത്താവിനെ ഇന്നെ കാണാൻ അവനെ കർത്താവ് അവസരം കൊടുക്കുകയാണ് 19-ാം അധ്യായത്തിൽ എലിയ കോറബിലായിരിക്കുമ്പോൾ 9-ാം വചനങ്ങളിൽ അവനോട് ഒരു ഗുഹയിൽ വസിച്ചു അവിടെ വെച്ച് കർത്താവിന്റെ സ്വരം അവൻ ശ്രമിച്ചു എലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു എലിയ ഉത്തരം പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവ് ദൈവത്തെ പ്രതിരതീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് പ്രിയപ്പെട്ട എന്റെ മക്കളെ ഏലിയ വസിക്കുന്നിടത്തിരുന്ന് അവന് കർത്താവിനോട് പറഞ്ഞു എന്റെ കർത്താവേ എന്നെ കുറിച്ചുള്ള തീഷ്ണതയാൽ ഞാൻ എരിഞ്ഞു തീരുകയാണെന്ന് അവൻ പറഞ്ഞപ്പോൾ ഇസ്രായേലിനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു അവർ അവിടുത്തെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളി നിധിയാക്കുകയും ചെയ്തു സങ്കടങ്ങൾ എണ്ണി എണ്ണി ദൈവത്തെ പ്രതിഷ്ഠ എരിഞ്ഞു നിൽക്കുന്ന ഏലിയ സങ്കടങ്ങൾ എണ്ണി എണ്ണി പറയുക എന്റെ പ്രിയപ്പെട്ട മക്കളെ ദിവ്യരാത്രി കുറ്റുനോക്കിക്കൊണ്ട് കർത്താവിനെ സഹിക്കാനുള്ള അതിയായ ആഗ്രഹത്തോടെ ഹൃദയം നിറയെ സ്നേഹം നിറച്ചു വെച്ച് എന്റെ സങ്കടങ്ങൾ എണ്ണി എണ്ണി പറ അവൻ പറഞ്ഞു അങ്ങയുടെ പ്രവാചകന്മാരെ വാണിനിരയാക്കുകയും ചെയ്തു ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എന്റെ ജീവനെ അവർ വേട്ടയാടുകയാണ് നീ ചെന്ന മലയിൽ കർത്താവ് സന്ധ്യയിൽ നിൽക്കുക അവിടുന്ന് അരുളി ചെയ്തു കർത്താവ് കടന്നുപോയി ഈ സങ്കടങ്ങളെല്ലാം പറഞ്ഞപ്പോ എലിയാര് കർത്താവ് പറഞ്ഞു നീ ചെന്ന് കർത്താവിന്റെ സന്നിധിയിൽ അവിടുത്തെ മലയിൽ കാത്തു നിൽക്കാൻ പറഞ്ഞു പ്രിയപ്പെട്ട മക്കളെ ഇതാണ് ഈ ദിവ്യകാരുണ്യം ഈശോ ഇറങ്ങി നിൽക്കുന്ന മലയോട് എന്നിന്ന് ആവശ്യപ്പെടുകയാണ് നിന്നോട് ചോദിക്കുകയാണ് ഇവിടെ ആരാണും എന്നീ മുട്ടുകുത്തി നിൽക്കുമ്പോൾ നീ കൈകൾ കുട്ടി നിൽക്കുമ്പോൾ നിന്നോട് ഈശോ ചോദിക്കുകയാണ് നീ ഇവിടെ എന്ത് ചെയ്യുകയാണ് നീ എന്ത് ചെയ്യുകയാണ് നമുക്ക് ഈശോട് പറയാം എന്റെ ഈശോയുടെ തിരുകഥയമേ എനിക്ക് തുറക്കപ്പെട്ട ഈശോയുടെ തിരുകഥയമേ നിന്നോട് സ്നേഹത്താൽ ഞാൻ ജ്വലിച്ചു തീരുകയാണ് ഈശോയെ എന്റെ ഹൃദയം നിന്നോട് സ്നേഹത്താൽ ജ്വലിക്കുകയാണ് ജ്വലിച്ചെരിയുകയാണ് ഈശോയുടെ തിരുകഥയമേ ഞാൻ നിന്നെ ആരാധിക്കുന്നു ഈശോയെ ഞാൻ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു കർത്താവേ ആരാധിക്കുന്നപ്പാ സ്തുതിക്കുന്നപ്പാ നന്ദി പറയുന്നു സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ കൃപ ഇപ്പോൾ അഗ്നിയായി ഒഴുകിയിറങ്ങട്ടെ ഹൃദയം ചൊലിക്കട്ടെ മനസ്സുണരട്ടെ എല്ലാ മക്കളും തിരുഹൃദയത്തിന് മുമ്പിൽ കാത്തു നിൽക്കുമ്പോൾ കർത്താവിന്റെ ദർശനങ്ങൾ വ്യാപരിക്കട്ടെ ഗോപാലാപറ സ്തുതിക്കട്ടെ 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 ഏലിയായ പ്രതിഷ്ഠതയോടെ കരങ്ങൾ ഉയർത്തി മനമുയർത്തി സങ്കടങ്ങൾ ചേർത്ത് വെച്ച് നുമ്പറകൾ ചേർത്ത് വെച്ച് കർത്താവ് ധൈര്യത്തോടെ നിന്ന് പ്രാർത്ഥിക്കും മക്കളെ സ്നേഹത്തോടെ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കും ഹാലലിയ 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 ആരാധന 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 ഈശോ 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 ഹാലലിയ 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 കർത്താവ് വലിയ നേട്ടവിരിപ്പിൽ നമ്മുടെ ഒക്കത്തിലേക്ക് ഇറങ്ങി വരുന്ന വലിയ ദർശനം തരികയാണ് എന്റെ കുടുംബം കർത്താവിന്റെ സ്നേഹം കൊണ്ട് മൂടുകയാണ് ഓ പ്രിയപ്പെട്ട മക്കളെ നീ ശ്വസിക്കുന്ന ശ്വാസത്തിലുണ്ട് ദിവ്യഹൃദയത്തിന്റെ സ്നേഹം നിന്റെ കൂടെയുണ്ട് നിന്റെ മുറിയിലുണ്ട് ഈശോയുടെ തിരുഹൃദയം ഓ ഈശോയുടെ തിരുഹൃദയമേ ഞാൻ നിന്നെ ആരാധിക്കുന്നു ഞാൻ നിന്നെ സ്തുതിക്കുന്നു ഞാൻ നിനക്ക് നന്ദി പറയുന്നു ഈശോ എല്ലാ മക്കളെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ സ്തുതിക്കുന്നു 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 3 മാസമാ ജോലി നഷ്ടപ്പെട്ടു പോയ ഒരു മഹനീശോ ജോലി കൊടുത്ത് അനുഗ്രഹിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു ഈശോയെ സ്തുതിക്കുന്നു 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 എല്ലാം പണയം വെച്ചു സ്വർണം ഒന്നും ഇരിപ്പില്ല ഇനി ഇരിക്കുന്ന ശകലം വെള്ളിയാണ് വെള്ളിയും പണയം വെച്ചാൽ നാളെ എന്ത് ചെയ്യും ഒന്നുമില്ലാത്ത കരയുന്ന ഒരു കുടുംബം ഈശോ ആ കുടുംബത്തിന്റെ വഴി തുറക്കുന്ന കർത്താവ് വെളിപ്പെടുത്തുന്നു ഈശോയെ സ്തുതിക്കുന്നു 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 കർത്താവിന് വീട്ടുകാരെ കള്ളി കള്ളി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു ഒത്തിരി സങ്കടപ്പെട്ട് നെഞ്ചുപൊട്ടി കരയുന്ന ഒരു മകൾക്ക് ഈശോ ആശ്വാസം കൊടുക്കുന്നു കർത്താവിന്റെ തിരുകഥയം അവർക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന കർത്താവ് വെളിപ്പെടുത്തുന്നു ഈശോയെ സ്തുതിക്കുന്നു 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 കർത്താവെ വിവാഹ തടസ്സം പോലെ എന്റെ മക്കളെ സമയം സമർപ്പിക്കുകയാണ് എല്ലാ വ്യക്തികളെ സമർപ്പിക്കുകയാണ് ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലിയ ഹാലലിയ ശക്തിയോടെ സ്തുതിക്കട്ടെ ജീവനെല്ലാം ചേർത്ത് വെച്ച് വിളിച്ച മക്കളെ ഈശോയേ ഈശോയേ എന്റെ ഈശോയേ ഈശോ 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 ഹാലലിയ 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 കർത്താവെ സ്തുതിക്കുന്നു 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 കർത്താവെ നന്ദി പറയുന്നു കർത്താവെ സ്തുതിക്കുന്നു കർത്താവെ ആരാധിക്കുന്നു ഓ കർത്താവെ സ്വർഗ്ഗം വെട്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈശോയുടെ തിരുഹൃദയമേ നിന്നെ ഞങ്ങൾ സ്നേഹിക്കും ഞങ്ങൾ കുടുംബം പ്രതിഷ്ഠിക്കുന്നു കർത്താവെ പ്രിയപ്പെട്ട മക്കളെ അധ്വാനിയായ ഭക്താക്കന്മാരുടെ മക്കളെല്ലാം സമർപ്പിക്കട്ടെ തിരുഹൃദയത്തിലേക്ക് അവരെ ചേർത്ത് വെക്കുക രണ്ട് കൈ നീട്ടി അവരെ ചേർത്ത് സ്വീകരിച്ചുകൊണ്ട് അവർ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കും മക്കളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക തിരുഹൃദയം ഉള്ളുനിർത്തണം തിരുരക്തം അവരെ ഊഴട്ടെ അവരെ വിശുദ്ധീകരിക്കട്ടെ ഈശോയെ എല്ലാ കെട്ടുകൾ മടിയട്ടെ കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ജഡിതാസക്തികൾ കഴിഞ്ഞു പോകുമ്പോ കുടുംബങ്ങൾ തകർന്നു പോകുന്ന ചില അവസ്ഥകൾ ഭാര്യമാർ ഭർത്താക്കന്മാർ ദാമ്പത്യ വിശുദ്ധയില്ലാത്ത അവസ്ഥകളെ സമർപ്പിക്കുന്ന കർത്താവ് യുവജനങ്ങൾ കർത്താവ്
മക്കളെ മൊബൈൽ അഡിക്റ്റ് ആയി പോയ മക്കൾ എല്ലാവരെയും സമർപ്പിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കാലിന്റെ തുടയിലും മുട്ടിന് താഴെയുമായി ചുമന്ന് കിടക്കുന്ന അസുഖമുള്ള ഒരു വ്യക്തിയെ ഈശോ ഇപ്പോൾ തൊട്ട് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്ന കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ജോളി എന്നൊരു വ്യക്തി ഈശോ പേരയിലും വിളിക്കുന്നു. ജോളി ഈശോ വിളിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. സന്തോഷ് ഈശോ പേരയിലും വിളിക്കുന്നു കർത്താവേ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. കഥയും തുറന്നു വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നാളെ വെള്ളപ്പറയെ തിന്നാലും കൂടിയാണ്. നാളെ കഴിഞ്ഞു വീട്ടിലെത്തുന്നത് പിറ്റേ ദിവസം. ആ പരിശുദ്ധി അമ്മ ഇവിടെയുണ്ട്. നിന്റെ സങ്കടങ്ങൾ ഏറ്റെടുത്താൽ ഈശോയെ ഞങ്ങളെല്ലാം കാണണം. ഈശോയെ ഞങ്ങൾക്ക് വലിയ അടയാളങ്ങൾ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു. ഈശോ പറയുകയാണ്, വിശുദ്ധി പാലിക്കാൻ പറ്റാത്ത വിശുദ്ധിയിൽ നിർത്താൻ വരുന്ന ജഡിതമായി പോകുന്ന ഒരു വ്യക്തി കർത്താവ് ഇപ്പൊ ആ വ്യക്തിയുടെ അരപ്പട്ട മുറുക്കുകയാണ്. കർത്താവ് ആ വ്യക്തി വിശുദ്ധി കൊടുക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മുറുക്കിന്റെ അവസ്ഥ ഒരു ദുശീലമാണ്. ഈശോ അതെടുത്തു മാറ്റുന്നു. കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹലുടിയ 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 കൈക്കാകെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ കർത്താവ് ഇപ്പൊ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്ന കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു. സ്വരം ഉയർത്തി മാമിക്കട്ടെ. ഹലുടിയ 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 വിളിക്കട്ടെ. ആരാധന 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 കർത്താവെ. നന്ദി 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 നന്ദി. ഈശോ പറയാണ്, മഷിയിട്ട് നോക്കുന്നു അല്ലെങ്കിൽ പൂജയ്ക്ക് പോയ ഒരു വ്യക്തി ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. വ്യക്തിയോട് ഈശോ പറയുകയാണ്, അനുദപിക്കാൻ അനുദപിക്കാൻ. കർത്താവെ സ്തുതിക്കുന്നു. പല വിധത്തിൽ മക്കളുടെ ഭാവി എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഈശോയെ ആ മക്കളോട് കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹലുടിയ 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 കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ അഗ്നി ഓ പരിശുദ്ധ ആത്മാവേ, തീ പോലെ ഇറങ്ങണമേ. അഭിഷേകത്തിന്റെ കൊടും കാറ്റാനി വിച്ചെ ഹമാവക്കാമോ പറത. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ശക്തിയോടെ കരങ്ങളടിച്ച് നമുക്ക് ഒരുമിച്ച് പാടി പാടി പ്രാർത്ഥിക്കാം. ജഡ
പരിശുദ്ധമായ അഭിഷേകം ഞങ്ങൾക്ക് തരണേ കർത്താവ്. നമ്മുടെ ജീവിതം കർത്താവെ ഈ നിമിഷം മുതൽ എന്റെ തിരുഹൃദയത്തിന്റേതാണ്. എല്ലാ മക്കളും ഈശോയുടെ തിരുഹൃദയത്തോട് പറയും, ഈശോയുടെ തിരുഹൃദയമേ, എനിക്ക് അഭയമേകുന്ന തിരുഹൃദയമേ, എന്റെ കുടുംബം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, ആ തിരുഹൃദയത്തിൽ എല്ലാം ഞാൻ അർപ്പിക്കുകയും പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യനാഥൻ നമ്മളെ ആശീർവദിച്ച് അനുഗ്രഹിക്കാൻ പോകുന്ന ഈ സമയം ആ ദിവ്യകാരുണ്യനാഥന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നു. കടങ്ങൾ രണ്ട് വിശോയുടെ പക്കലേക്ക് നീട്ടിപ്പിടിച്ച് ആരുമാരെയും ശ്രദ്ധിക്കുന്നില്ല, മനമുയർത്തി സ്വരമുയർത്തി ഈശോയുടെ തിരുഹൃദയത്തെ പാടി ആരാധിച്ചുകൊണ്ട് പ്രതിമറന്ന അവന്റെ അനുഗ്രഹ ആശീർവാദം നമുക്ക് മാത്രം കർത്താവേ, എല്ലാ സ്തുതിയും എല്ലാ മഹത്വവും എല്ലാ ആരാധനയും കർത്താവേ അങ്ങേക്ക് മാത്രം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അങ്ങയുടെ നിർബാധമായ സ്നേഹം ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്.